നേതാക്കൾക്കെതിരെ സംസാരിച്ചാൽ ഉയരുന്ന ഗുണ്ടാശബ്ദങ്ങൾ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ച മനു തോമസിനെ തേടിയെത്തിയത് ആകാശ് തിലങ്കേരിയുടെയും അർജുൻ ആയങ്കിയുടെയും വെല്ലുവിളിയാണ് എന്നും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്കധികം സമയം വേണ്ടയെന്ന് ഓർത്താൽ നല്ലത് എന്നാണ് ആകാശിന്റെ ഭീഷണി പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്ന് റെഡ് ആർമിയുടെയും മുന്നറിയിപ്പ് വന്നിരിക്കുന്നു പാർട്ടി നേതാക്കളെ പറഞ്ഞാൽ പൊള്ളുന്നത് ക്രിമിനലുകൾക്കാണോ ക്രിമിനലുകൾ വാഴുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം ഉണ്ണിപാർഷൻ ഇപ്പോൾ രണ്ട് വാർത്തകളും രണ്ട് കേസുകളുമാണല്ലോ ടി പി കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള ആലോചന അത് കഴിഞ്ഞ ദിവസം തന്നെ വന്ന വാർത്തയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട രമയുടെ മൊഴിയെടുക്കുന്നത് യു ഡി എഫിന് വേണ്ടി യു കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസുകാരാണ് എന്നൊരു പുതിയൊരു വാദമാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അത് വളരെ വിചിത്രമായ ഒരു വാദമാണ് നോക്കൂ സ്മൃതി ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒട്ടേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ എന്നയാളുടെ വധമല്ല ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം അവിടെ ആ രാഷ്ട്രീയ കൊലപാതക പരമ്പര അവസാനിച്ചിട്ടില്ല നമുക്കറിയുന്നത് പോലെ സി പി എം രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ ആരോപണവിധേയമായിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആരോപണവിധേയമായിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയുമൊക്കെ രാഷ്ട്രീയ കൊലപാതക ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള പാർട്ടികളുമാണ് കേരളത്തിന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പുതിയ സംഭവമല്ല എന്നാൽ എപ്പോഴും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നതാരാണ് ഞാൻ കൊലപാതകം ശരിയാണോ തെറ്റാണോ എന്നത് സംബന്ധിച്ച് ചർച്ചയല്ല നടത്തുന്നത് മറിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നവർ ഭൂരിഭാഗവും ഈ ഏതെങ്കിലും രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികളായോ അല്ലെങ്കിൽ പ്രവർത്തകരായോ ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ശേഷം ഈ ആശയത്തിലുള്ള വിശ്വാസം ആ ആശയത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ അവർ അവരെ അതിനായി നിയോഗിക്കുന്നവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ പരസ്യമായി നടത്തുകയോ ഒന്നും ചെയ്യാറില്ല എന്ന് മാത്രവുമല്ല ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കിറങ്ങി പുറപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന രീതി അത് പല രീതികളിൽ അതിപ്പം പിന്നെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ പിന്നെ മറ്റു ബന്ധുക്കൾക്കോ ജോലി വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യുക ഇതൊക്കെ വിവിധ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ അപ്പം അവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളുമായും വെളിപ്പെടുത്തലുകളുമായി ഇവരാരും വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധുവുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യാസം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അതൊരു വലിയ വഴിമാറ്റം നടത്തിയ കൊലപാതകമാണ് എന്താണത് ആദ്യമായി കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചൊരു രാഷ്ട്രീയ എതിരാളിയെ ഇല്ലായ്മ ചെയ്യുന്നു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്ക് പിന്നിലെ ആശയ സംഘർഷം കൂടിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിസിക്കലായി ഒരാളെ ഇല്ലായ്മ എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അപ്പോഴും അതൊരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞാൻ ഒരു നിലവാരത്തിലും ആയിരിക്കില്ല പക്ഷേ ഇവിടെ കൊട്ടേഷൻ സംഘമാണ് ഈ കൊലപാതകം നടത്തുന്നത് അതെന്ന് പറയുന്നൊരു ഡീലാണ് ആ ഡീൽ എന്താണ് ആ ഡീലെന്ന് പറയുന്നത് അവർ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ അവർ പോയി ടി പി ചന്ദ്രശേഖരനെ കൊല്ലുകയാണോ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ടി പി ചന്ദ്രശേഖരനുമായി വ്യാപാര വ്യവസായ ബന്ധം പുലർത്തിയിരുന്ന ആളുകളൊന്നും അല്ലല്ലോ ഈ പറയുന്ന കിർമാണി മനോജ് ആണെങ്കിലും ട്രൗസർ മനോജ് ആണെങ്കിലും കൊടിസുനി ആണെങ്കിലും അണ്ണൻ സീതാണെങ്കിലും ആണെങ്കിലും ഇവർ ഇവർ ടി പി ചന്ദ്രശേഖരനുമായി ഏതെങ്കിലും തലത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുമല്ല അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം വ്യക്തിപരമായി ഉണ്ടാകേണ്ട കാര്യം ഇവർക്കിടയിലില്ല അപ്പോൾ അത് കൃത്യമായ ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയായിരുന്നു എങ്ങനെയാണ് ആ രാഷ്ട്രീയ കൊലപാതകം സംഭവിക്കുന്നത് അതിനൊരു പശ്ചാത്തലമുണ്ടല്ലോ ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ പ്രവർത്തകനായിരുന്നില്ലേ അദ്ദേഹം സി പി എമ്മിനെതിരായിട്ട് സി പി എമ്മിനുള്ളിൽ വളർന്നു വരുന്ന ചില ആശയങ്ങൾക്കെതിരായി പോരടിച്ച് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിക്ക് ആ പ്രദേശത്തൊരു സംഘടനാ ശക്തി സംജാതമാവുകയൊക്കെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായും ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ കണ്ണിലെ കരടായി അദ്ദേഹത്തെ കൊല്ലംകുത്ത് എന്ന് വിളിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനല്ലേ ആ പിന്നെ പദപ്രയോഗം അദ്ദേഹം ആവർത്തിച്ചിട്ടില്ലേ അപ്പോൾ രാഷ്ട്രീയ ശത്രുത സി പി എമ്മിനും ടി പി ചന്ദ്രശേഖരനും ഇടയിലായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇവിടെ ഒരു കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് ടി പി ചന്ദ്രശേഖരന് ഇല്ലായ്മ ചെയ്യുന്നു എന്നിട്ട് ഈ പ്രതികളെല്ലാം ജയിലിലേക്ക് പോകുന്നു പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളിവിടെ നിന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഒന്നേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന ഒരു വാർത്തയാണ് കാരണം വെച്ചാൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതവുമായി ബന്ധപ്പെട്ട അകത്തുപോയ പ്രതികളെ കുറിച്ചൊരു വലിയ സാമൂഹികവും സാമൂഹികമായൊരു നിരീക്ഷണം തന്നെ സംഭവിച്ചിട്ടുണ്ട് അതായത് എപ്പോഴും അവരെ അവരെ അവരെന്ത് ചെയ്യുന്നു എന്ന കാര്യത്തിൽ സമൂഹം വളരെ ജാഗ്രതയോടെ ആ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം മറ്റേതെങ്കിലും രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ അകത്തുനിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ അവിടെ അവർ പരോളിൽ പോയാൽ ആരെങ്കിലും ഒരു ഒരു വാർത്തയാണോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ ടി പി എന്ന് പറയുന്നത് കേരളത്തെ പിടിച്ചു കുലുക്കുകയോ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അകത്ത് കിടക്കുന്ന പ്രതികൾ പരോളിൽ പോയാൽ അത് വാർത്തയാകുന്നു പരോളിൽ പോകാതെ തന്നെ ജയിലിനുള്ളിൽ അവർ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ വാർത്തയാകുന്നു എന്തുകൊണ്ടാണ് സമൂഹം ഈ പൊതുസമൂഹം അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ആ കാര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പറയുന്ന ഉപജാപക സംഘം അതാണല്ലോ എം പി രാജേഷിൻ്റെ വാക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പിന്നെ കോൺഗ്രസ് അനുഭവമുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ അനുഭവമുള്ള പോലീസുകാരി കാര്യങ്ങൾ ചെയ്തതാണ് സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടി കരുതുകൂട്ടി നടത്തിയൊരു നീക്കമാണ് എന്നുള്ള ആരോപണമാണല്ലോ മുന്നേ ഉന്നയിക്കുന്നത് പക്ഷേ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നൊരു പൊതുസമൂഹമല്ല ഈ പറയുന്നത് കേരളത്തിലുള്ളത് നമുക്കറിയാവില്ല ഈ പ്രതികളെ സംരക്ഷിക്കാനും ഈ പ്രതികൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനും കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ പലതവണ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല ഇപ്പോൾ ഈ പ്രതികൾ മർദ്ദിക്കപ്പെട്ടു ജയിലിനുള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആദ്യം ഓടിച്ചെന്നാരാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനാണ് അവിടെ ചെന്നത് എന്നിട്ട് മാത്രമല്ല അതൊരു പരസ്യമായ സന്ദർശനമായിരുന്നു കേട്ടോ രഹസ്യമായ സന്ദർശനമല്ല എന്ന് മാത്രമല്ല മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അദ്ദേഹം പറയും ചെയ്തു ഇവിടെ ഇവരിട്ട് മർദ്ദിക്കുകയാണ് ഞങ്ങൾ അധികാരത്തിലുള്ളത് ഞങ്ങളും തിരിച്ചതുപോലെ എന്ന് പറഞ്ഞു എന്താണ് ഈ പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും ഈ കൊടുസുനിയുമായും ട്രൗസർ മനോജുമായും അല്ലെങ്കിൽ പിന്നെ അണ്ണൻ സീതുമായിട്ടൊക്കെയുള്ള ബന്ധം അവരങ്ങനെ എന്താ പറയുക ഒരു പുറത്തൊരു വലിയ രാഷ്ട്രീയ സമരം നടത്തി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ട് ഒരു ആശയ പോരാട്ടം നടത്തിയിട്ട് രാഷ്ട്രീയ തടവുക രാജ്യയിൽ കിടക്കുന്ന ആളുകളാണോ അങ്ങനെയാണെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കോ ഒരു പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്കോ അതിൻ്റെ നേതൃത്വത്തിനോട് പോയി കാണുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇത് വളരെ എന്താ പറയുക കൊലപാതക കേസിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊലപാതക കേസിൽ പാർട്ടി എപ്പോഴും അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കൊലപാതക കേസ് അല്ലേ അങ്ങനെ ഒരു കേസിൽ പെട്ടുകിടക്കുന്ന പ്രതികളെ അവർ അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഈ പ്രതികൾക്കൊക്കെ എത്ര ദിവസങ്ങളാണ് പരോൾ നൽകിയിരിക്കുന്നത് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന പരോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇരുന്നൂറ്റമ്പത് ദിവസം കൊടുക്കുക അല്ലെങ്കിൽ മുന്നൂറ് ദിവസം മുന്നൂറ്ററുപത് ദിവസം തൊള്ളായിരം ദിവസം രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഒരു പ്രതി തൊള്ളായിരം ദിവസത്തോളം പരോളിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ എന്താ പറയുക ഔദാര്യത്തോടു കൂടി പരോൾ നൽകുക ഇപ്പം ഏറ്റവും അവസാനം കണ്ടത് എന്താ ഒരു കേസിൽ അതായത് ടി കേസിൽ മാത്രം പങ്കാളിത്തമുള്ള പത്ത് പ്രതികൾക്ക് ഒരുമിച്ചല്ലേ പരോൾ കൊടുത്തത് ഏതാനും മാസ ആഴ്ചകൾക്ക് മുമ്പ് അതെ അതെ പത്ത് പേർക്ക് ഒരുമിച്ച് പരവു കൊടുക്കുക എന്താണ് ബാധ്യത സി പി എമ്മിന് ഈ പ്രതികളുമായിട്ടുള്ളത് അതാണല്ലോ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇനിയിപ്പോൾ ഈ പ്രതിപക്ഷത്തിൽ നിന്നുള്ള ചില പോലീസുകാർ ഇങ്ങനെ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഉപചാപം നടത്തിയെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചേക്കാം ശരി പക്ഷേ നിങ്ങൾ ഈ പ്രതികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സൗജന്യങ്ങൾ നിങ്ങൾ ഈ പ്രതികൾക്ക് കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന ഔദാര്യങ്ങൾ നിങ്ങൾ ഈ പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തുമായി നൽകിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെയും പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെന്തിനാണ് കഷ്ടപ്പെട്ട് ഇവരെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ ഇത് മാത്രമല്ല ഇപ്പം മുഹമ്മദ് ഷാഫി കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ആരാണ് അവിടെ പോയി പിന്നെ നിന്നത് ഈ പറയുന്ന എ എൻ ഷംസീർ നിന്ന് സ്പീക്കറായിരിക്കുന്ന അദ്ദേഹമാണ് നേരെ അവിടെ പോയി അതിന്റെ ഒരു കാർമ്മികത്വത്തിൽ പങ്കാളിയായി നിന്നത് ആ രീതിയിലൊക്കെ എല്ലാ തരത്തിലും ഇവരുമായി എല്ലാ ഘട്ടത്തിലും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിൽ ഒരാശയത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ പുറപ്പെടുന്നയാൾ ആ പാർട്ടിയുടെ നേതൃത്വത്തെ ഒരു നിലവാരത്തിലും സമ്മർദ്ദത്തിലാക്കില്ല എന്നാൽ നിങ്ങളൊരു കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് ഒരാളെ ഫിസിക്കലി ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ ആശയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ പാർട്ടിയോട് യാതൊരു പ്രതിബദ്ധതയില്ല പിന്നെന്താ വേണ്ടത് അതൊരു എങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങളെ പുറത്തിറക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നേ ഇന്ന് സൗകര്യങ്ങൾ ചെയ്തു തരണം അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം ചെയ്യേണ്ടി വരും നോക്കൂ ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ച എത്ര ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഈ പ്രതികളെ പുറത്തേക്ക് വിടാൻ കഴിയുന്നത് അങ്ങനെ ആലോചിച്ച് ആസൂത്രിതമായി പല പല നീക്കങ്ങൾ നടത്തിയൊണ്ട് തെളിവാണല്ലോ ഇന്ന് വി ഡി സതീശൻ സഭയിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലൊരു നിയമം ഉണ്ടാക്കുന്നു എന്താണ് ആ നിയമം മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നു മാനദണ്ഡങ്ങൾ എന്താ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കേരളവും മാനദണ്ഡം ഉണ്ടാക്കി ആ മാനദണ്ഡ പ്രകാരം വർഷം പൂർത്തിയാക്കാതെ ഒരാളെ പോലും ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്ന് കേരളം സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് മാറ്റുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പറയുന്ന ചട്ടത്തിലെ ഈ പതിനൊന്നാമത്തെ ഭാഗം എടുത്ത് മാറ്റുന്നു എന്തിനാണ് ആസൂത്രണമാണ് അതാണ് ആരോപിക്കപ്പെടുന്നത് അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇളവ് കൊടുക്കാം അതായത് ആ ആ മാനദണ്ഡം എടുത്ത് കളയാണ് എന്ന് മാത്രമല്ല കേരള നിയമസഭ രണ്ടായിരത്തി പത്തിൽ പാസാക്കിയ ജയിൽ ചട്ടമുണ്ട് ആ ജയിൽ ചട്ടത്തിൽ ആകെ ഈ പറയുന്ന ശിക്ഷാ കാലാവസ്ഥ യുടെ മൂന്നിലൊന്ന് മാത്രമേ പരോൾ നൽകാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥയുണ്ട് ആ മൂന്നിലൊന്ന് പരോൾ നൽകിയാലും അത് പൂർണ്ണമായി അനുഭവിക്കണം കേട്ടോ ഇപ്പൊ പതിനാല് വർഷം ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് രണ്ട് വർഷം പരോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പതിനാറ് വർഷമായിട്ടുള്ള ശിക്ഷ നീളും ആ ശിക്ഷ അത് പൂർണ്ണമായി അനുഭവിക്കണം അപ്പോൾ ആ മൂന്നിലൊന്ന് കാലയളിൽ കൂടുതൽ ശിക്ഷൻ പരോൾ നൽകാൻ പാടില്ല എന്നുള്ളത് രണ്ടായിരത്തി പത്തിലെ ജയിൽ ചട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതും മാറ്റുന്നു ഇതും മാറ്റുന്നു എങ്ങനെയാണ് നിയമസഭയിൽ ചർച്ച ചെയ്ത് പ്രതിപക്ഷമടക്കം പാസാക്കിയ ഒരു ജയിൽ ചട്ടം ഒരു ഗവൺമെന്റ് ഉത്തരവ് വഴിയാണ് പിന്നെ തിരുത്തുന്നത് അങ്ങനെ സഭയെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു തിരുത്തൽ വരുത്തുന്നതെന്ന് വി ഡി സതീശൻ ഇന്ന് സഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ആരെ സംരക്ഷിക്കാനാണ് ഇതിൻ്റെ എല്ലാം പിൻബലത്തിലാണെന്നേ ഇപ്പം ഈ പറയുന്ന പേരെ വിടാൻ നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന മൂന്നുപേരെ കുറിച്ചായിരുന്നല്ലോ ഇന്നാണ് ആ ട്രൗസർ മനോജ് കൂടി ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ അത് അതിൻ്റെ കാര്യം എന്താ അതിൻ്റെ കാര്യം ഇന്നലെ അയാളുടെ വീടുകളുമായി ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുക്കുകയാണ് എപ്പോഴാണ് നിയമസഭയിൽ സ്പീക്കർ അടക്കമുള്ള ആൾ സ്പീക്കറാണോ ഇത് പറയേണ്ടതെന്നുള്ളത് വേറെ ചർച്ചയാണ് അത് അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം സ്പീക്കർ കേരളത്തിലടക്കമുള്ള ഇത് കേവലം അഭ്യൂഹമാണെന്നും ഇങ്ങനെ ഒരു നീക്കവും നടത്തിയിട്ടില്ലെന്നും നിയമമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അവരുടെ പരിപാടികളോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തെ ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഒരു കാര്യം വളരെ വ്യക്തമാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധമെന്ന് പറയുന്നത് സി പി എം അതിനെ എത്ര അതിൽ നിന്ന് അകറ്റി നിർത്തിയാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളിലൂടെയും നിങ്ങൾക്ക് ആ കൊലപാതകവുമായുള്ള ബന്ധം വെളിപ്പെട്ട് 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 വരികയാണ് അത് സമൂഹത്തിന് മുന്നിൽ ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിലുള്ള ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഇത് ഞാൻ ഈ ചർച്ചയുടെ അതായത് ഈ ഈ വിഷയം വന്ന ദിവസം ഞാൻ ആദ്യം ഒരുത്തൊരു നിലപാടുള്ളത് ഈ ഈ പ്രശ്നം ഈ നീക്കം എന്ന് പറയുന്നത് അത് ഇനിയിപ്പോൾ ആരുടെ പേരിൽ നിങ്ങൾ ചുമത്തിയാലും ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ പുറത്താക്കിയാലും ഈ വിഷയം ഈ വിവാദം എന്ന് പറയുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഹൈലി ഡാമേജിങ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എന്താ പറയുക വളരെ വികൃതമായൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്രത്തോളം നിങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മുഖം വികൃതമായി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിലും കേരളം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എന്റെ ആദ്യത്തെ ടേക്ക് ശരി ക്രിമിനലുകൾ വാഴുന്ന സമയം തന്നെയാണ് ഇതിൽ ഏറ്റവും നിരാശാജനകമായ കാര്യം എന്നുള്ളത് പാർട്ടി സെക്രട്ടറി എന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തെറ്റുകൾ തിരുത്താൻ പോകുന്നു തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ ദിവസം തന്നെയാണ് വീണ്ടും പിഴവുകൾ സംഭവിക്കുന്നത് ഈ തെറ്റുതിരുത്തൽ ഞങ്ങൾക്ക് വലിയ പരാജയം സംഭവിച്ചു എന്നുള്ള സമ്മതിക്കലിന് ശേഷം എന്തൊക്കെ തെറ്റുകൾ തിരുത്തിയിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു നമ്മൾ പരിശോധിക്കുമ്പോൾ മാറ്റം വരികയല്ല കൂടുതൽ മോശമാകുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ടി പി കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ വിട്ടയക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്ന ഘട്ടത്തിൽ അതിനെ പൂർണ്ണമായും തള്ളുകയല്ല ആദ്യം ദ്യം പാർട്ടിയിലെ സംസ്ഥാന സമിതി അംഗം തന്നെ പ്രതികരിച്ചത് അത് നിയമപരമായ ചട്ടങ്ങൾ അനുസരിച്ച് അർഹരായവർക്ക് നൽകുന്ന ഇളവ് എന്ന മട്ടിലാണ് ആദ്യം വ്യാഖ്യാനിച്ചത് പിന്നീട് അത് ഹൈക്കോടതിയുടെ ഉത്തരവിന് മുൻപ് ഉണ്ടാക്കിയ തീരുമാനമാണ് അതിനു മുമ്പ് എഴുതിയ ഉത്തരവാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിച്ചു പിന്നീട് സഭയിൽ ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരുന്നത് അതിന്മേൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയമാണ് പക്ഷേ മുഖ്യമന്ത്രിക്ക് പകരം സ്പീക്കർ മറുപടി പറയുന്നു അത് അപ്യൂഹവും ആരോപണവും വെച്ചാണ് അങ്ങനെ ഒരു തീരുമാനം സർക്കാരിനില്ല എന്ന് പറയുന്നു അങ്ങനെ സർക്കാരിന് ഒരു തീരുമാനമില്ലാത്ത കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവില്ലാത്ത കാര്യത്തിലാണിന്ന് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ അടപടലം പൊളിയുകയാണ് മൂന്ന് പ്രതികൾക്ക് ശിക്ഷാലിവ് നൽകാനുള്ള നീക്കത്തെയാണ് അപ്യൂഹം എന്ന സർക്കാർ വിളിച്ചത് അതിനിടയ്ക്ക് നാലാമത് മറ്റു കുറ്റവാളിയെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനമുണ്ടാകുമോ എന്നറിയുന്നു മൂന്ന് തവണയാണ് കെ കെ രമേലി നിന്നും മൊഴിയെടുത്തത് മൂന്ന് പ്രതികളെ വിട്ടയക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ കൂടി നേരത്തെ പറഞ്ഞ പോലെ ഏഴരയ്ക്ക് ആണ് പോലീസ് ചുക്കിളി പോലീസ് വിളിക്കുന്നത് അപ്പോൾ ഇയാളെ ട്രൗസർ മനോജിനെ വിട്ടയക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മൊഴിയെടുക്കലാണെന്ന് പറയുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രതിപക്ഷത്തു നിന്നും പുറത്തേക്ക് പറഞ്ഞത് സബ്മിഷൻ സമയത്ത് ഈ സബ്മിഷൻ സമയത്ത് മുഖ്യമന്ത്രി അവിടെ ഇല്ല എന്നുള്ള ഒരു വിഷയം മുഖ്യമന്ത്രി കേന്ദ്ര കമ്മിറ്റിക്ക് പോയതാണെന്ന് തോന്നുന്നു കേന്ദ്ര പോയതാണ് രാവിലെ അപ്പോൾ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയം മാത്രമല്ല ഈ സബ്മിഷൻ വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഉത്തരവ് വരികയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയെടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ നടപടി ഞങ്ങൾ നേരത്തെ എടുത്തു അപ്പോൾ മൂടുക പ്രതിപക്ഷത്തിന് എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അങ്ങനെയല്ല പ്രതിപക്ഷം കുറെ കാര്യങ്ങൾ പറയുന്നു ഇതിനൊക്കെ ശേഷം മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത് എം പി രാജേഷാണ് എം പി രാജേഷിന്റെ മറുപടിയാണ് വളരെ വിചിത്രമായി തോന്നിയത് ഈ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഓരോരുത്തരുടെയും പ്രതികരണം എടുത്തെടുത്ത് വെച്ച് നോക്കുമ്പോൾ എത്ര വിചിത്രമായ വ്യത്യസ്തമായ മറുപടികളാണ് ഈ വിഷയത്തിൽ വന്നത് എന്ന് കാണാൻ സാധിക്കും ഇന്നിപ്പോൾ എം പി രാജേഷ് പറയുന്നു യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം ഈ ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഉപജാപക സംഘത്തിൻ്റെ ഗൂഢാലോചന ആ ഉപജാപക സംഘം ഇപ്പോൾ കെ കെ രമയുടെ മൊഴിയെടുക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഉപജാപ സംഘമാണോ അങ്ങനെ ഒരു ഉപജാഗ സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരാണോ ഇവർക്ക് പ്രത്യേക ഇളവുകൾ ജയിലിൽ നൽകുന്നത് അവർ പ്രത്യേക ഭക്ഷണം മദ്യം അവിടെ നിന്ന് കൊട്ടേഷൻ ഉത്തരവുകൾ നൽകാൻ കഴിയുന്നു വാടനെ ആക്രമിക്കുന്നു പുറത്തു വന്ന് പരോളിൽ വന്നിട്ടും ആക്രമണങ്ങൾ നടത്തുന്നു പല കേസുകളിൽ പെടുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ തന്നെയും യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് നടത്തിയ പ്രവർത്തനമാണോ അപ്പോൾ എന്ത് കേസിലാണ് അവർ അകത്ത് കിടക്കുന്നത് എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ ഇതാരെയാണോ ബോധ്യപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന മറുപടികൾ കൃത്യമായി നൽകേണ്ടവരല്ലേ അപ്പോൾ എന്ത് തിരുത്താണ് ഈ വിഷയത്തിൽ നടക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പകരം മറുപടി പറഞ്ഞാൽ എം പി രാജേഷിന്റെ മറുപടി വളരെ മോശം മറുപടി അല്ലെങ്കിൽ പൊളിഞ്ഞു പോയ മറുപടി എന്ന് തന്നെ പറയേണ്ടി വരും ഇത് പോലീസ് മേധാവിയുടെ നിർദ്ദേശം വരുന്നത് ജൂൺ മൂന്നിന് ജയിൽ മേധാവി നിർദ്ദേശിച്ചു എന്നാണ് ഇന്ന് മന്ത്രി രാജേഷ് പറഞ്ഞത് എന്നാൽ രമ്യയുടെ അഭിപ്രായം പോലീസ് തേടിയത് ജൂൺ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് തീയതികളിൽ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് സൂപ്രണ്ടിനോട് നിലപാട് ചോദിച്ചാകട്ടെ ജൂൺ പതിമൂന്നിന് അപ്പോൾ പിന്നെ മന്ത്രി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു ജയിൽ വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരേക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അത് ജയിൽ സൂപ്രണ്ടല്ല സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി വന്നറിയത് അപ്പോൾ സൂപ്രണ്ട് എങ്ങനെ പ്രവർത്തിച്ചിരുന്നു മുൻകാലങ്ങളിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള ചോദ്യവും അങ്ങനെ പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന വിഷയം അവിടെ നിൽക്കുകയാണ് മുമ്പ് ഇളവ് നൽകാൻ ആർക്കൊക്കെയാണ് തീരുമാനിച്ചിരുന്നത് ടി കെ രജീഷ് അയാൾ ആരാണ് കൊലയാളി സംഘത്തിലെ പ്രധാനിയാണ് കൊടി സുനിയുമായി ചേർന്ന് കൊലയാളികളെ ഏകോപിപ്പിച്ച ആളാണ് അറസ്റ്റിലായത് മഹാരാഷ്ട്രയിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് രണ്ടാമത്തെ ആൾ മുഹമ്മദ് ഷാഫി കൊലയാളി കൊലയാളി സംഘാംഗം കേസിലെ അഞ്ചാം പ്രതിയാണ് സിജിത്ത് കൊലയാളി സംഘാംഗമാണ് ആറാം പ്രതിയാണ് ഇന്നലെ ശിക്ഷ അളവിനായി നീക്കം നടത്തിയിരിക്കുന്ന പതിനൊന്നാം പ്രതിയാണ് ട്രോസർ മനോജ് എന്നറിയപ്പെടുന്ന മനോജ് അദ്ദേഹം സി പി എം കടുങ്ങോൾ പോയി ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇതൊക്കെയാണ് ഇവരുടെ ചരിത്രം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഈ കുറ്റവാളികളോട് കൂറ് കാണിക്കുന്ന പാർട്ടിയെയും സർക്കാരിനെയുമാണ് നമ്മൾ കാണുന്നത് ഇരുപത് വർഷം വരെ ഇളവില്ലാതെ ഹൈക്കോടതി ജീവൻ തടവിന് ശിക്ഷിച്ചവരെയാണ് മോചിപ്പിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നത് അത് ഹൈക്കോടതി നിർദ്ദേശ നിർദ്ദേശത്തിന് എതിരാണെന്ന് മാത്രമല്ല ഇവർ ജയിലിൽ ചെയ്ത കാര്യങ്ങളടക്കം പുറത്ത് വന്ന ശേഷമാണ് ഇവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയത് ഇപ്പോൾ ഇപ്പോൾ മുഴുവൻ കാര്യങ്ങളും പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ അത് നിഷേധിക്കുന്നു അത് നടപടികളിലേക്ക് അടക്കേണ്ടി വന്നു തൽക്കാലം ഇവരെ പുറത്തേക്ക് വിടാൻ വഴിയില്ല എന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു അതാണിപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അടുത്തത് എന്താണ് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങളുടെ പ്രവർത്തനം അതിലേക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നാൽ മതിയോ അങ്ങനെയെങ്കിൽ സുജ ടി പി പറഞ്ഞ ശേഷം നമുക്ക് നമുക്കടുത്ത് കണ്ണൂരിലേക്ക് പോവാം ഓക്കെ ടി പി കേസിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ടി പി കേസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ള ആ ഒരു ലാർജർ പിക്ചർ നമ്മൾ മാറ്റിവെച്ച് ടി പി കേസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലെയല്ല ടി പി കേസിൽ സംഭവിച്ചത് എന്നുള്ളതുകൊണ്ട് സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ടി പി കേസിൽ എന്താണ് സംഭവിച്ചത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടു കൊല്ലുന്നത് കൊന്നു തള്ളുകയാണ് വഴിയിൽ കൊന്നു തള്ളുകയാണ് ആസൂത്രിതമായി കൊട്ടേഷൻ ഏൽപ്പിച്ച് കൊന്നു തള്ളുകയാണ് ചെയ്തത് അതും ഒരു കാലത്ത് ടി പി ചന്ദ്രശേഖരനെ നന്നായി നേതാവ് തൻ്റെ ചോര നീരാക്കി പണിയെടുത്തുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നത് കൂടിയാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇടഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലും അതേ ഭീഷണിയാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ വരാൻ പോകുന്ന വിഷയത്തിൽ മനു തോമസിനെ നേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ടി പി ആണോ മനു തോമസ് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം ആ രീതിയിലുള്ള ഭീഷണിയാണ് ഇന്ന് മനു തോമസിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ടി പിക്ക് എതിരെ സമാനമായിരുന്നു ടി പി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം നടത്തിയ നീക്കങ്ങൾ രഹസ്യമായിരുന്നെങ്കിൽ ഇന്ന് പരസ്യമായി അങ്ങനെ ചെയ്യാൻ കൊട്ടേഷൻ ടീമിനെ കൊണ്ട് നടക്കാൻ കൊട്ടേഷൻ ടീമിന് ആളും അർത്ഥവും കൊടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി സി പി ഐ മാറി കഴിയിരിക്കുകയാണ് കേരളത്തിൽ തമാശയായിട്ട് പലരും പറയും സി പി എമ്മിനെ വിമർശിച്ചാൽ ഇന്നോവ വന്ന് തിരിയുവെന്ന് ഈ അന്നത്തെ ഇന്നോവ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ കേരള മനസാക്ഷി അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് പറഞ്ഞത് അത് ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതായത് സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കുന്ന വിധിയായിരിക്കണം എന്ന് ഉറപ്പിക്കാനാണ് ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് പറഞ്ഞത് അപ്പോൾ കോടതി ശിക്ഷാ ഇളവ് കൊടുക്കരുത് എന്ന് പറഞ്ഞ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനായി ബിഹൈൻഡ് ദ കർട്ടൻ ഒരു നീക്കം സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ ആർക്കൊപ്പമാണ് ഒരുപാട് വളച്ചുകെട്ടലുകളോ വിശേഷണങ്ങളോ വേണ്ട സർക്കാർ ടി പി കേസിലെ പ്രതികൾക്കൊപ്പമാണ് അവർ ഈ സർക്കാരിൻ്റെ സി പി ഐ എമ്മിൻ്റെ സ്വന്തം പ്രതികളാണ് സ്വന്തം കൊട്ടേഷൻ ടീമാണ് അതാണ് അവിടെ വ്യക്തമായിട്ടുള്ള കാര്യം അതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഈ നാല് അഞ്ച് ആറ് പതിനൊന്ന് ഈ പ്രതികളുടെ പേര് പറഞ്ഞ മുഹമ്മദ് ഷാഫി നാലാം പ്രതി അണ്ണൻ സുജിത് അഞ്ചാം പ്രതി ടി കെ രജീഷ് ആറാം പ്രതി ട്രൗസർ മനോജ് പതിനൊന്നാം പ്രതി ഈ പ്രതിയുടെ എത്രാമത്തെ പ്രതിയാണെന്നുള്ളതോ അല്ലെങ്കിൽ ഈ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതോ എന്നതിനപ്പുറം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ പേരും ഈ നാല് പേരും പുറത്തിറങ്ങി സുഖജീവിതം നയിച്ചേ പറ്റൂ അത് പാർട്ടിക്ക് നിർബന്ധമാണ് അല്ലാതെ ഈ ജയിൽ സൂപ്രണ്ട് അടക്കം ജയിൽ സൂപ്രണ്ടിനെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥ ടക്കം മൂന്ന് പേര് ഈ നാല് പേർക്ക് വേണ്ടി ഇത്രയും വഴിവിട്ട ഇടപെടലുകൾ നടത്തുമെന്ന് ആരാണ് വിശ്വസിക്കുക ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ ആരെയാണ് പറഞ്ഞു പറ്റിക്കാനായി മുഖ്യമന്ത്രിയും ടീമും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ദില്ലിക്ക് പോകണമായിരുന്നു മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് നിയമസഭയിൽ വന്നില്ല ശരി അംഗീകരിക്കുന്നു സ്പീക്കറോ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കറെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഈ സബ്മിഷൻ വന്നപ്പോഴേക്കും നൈസായിട്ട് ചേംബറിലേക്ക് പോയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയേണ്ട മറുപടി ആരാ പറഞ്ഞത് സ്പീക്കർ എല്ലാവർക്കും ബന്ധമുണ്ട് അത് കേരളം കണ്ടതാണ് ഇനി ആരോടാണ് മറച്ചു വെക്കുന്നത് ആരോടാണ് ഇല്ലെന്ന് പറയുന്നത് കൃത്യമായ ബന്ധമുണ്ട് അയൽക്കാരനായതുകൊണ്ട് അയൽവക്കത്ത് ഒരു കല്യാണം നടന്നാൽ പോണേ പോണം പ്രതിയാണെങ്കിലും പോണം പോകാതിരിക്കരുത് പക്ഷേ അതിനുശേഷവും വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ ന്യായീകരണം കാണുമ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം സംഭവിക്കുന്നത് ആ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെരമെന്ന് നിയമസഭയിലുണ്ട് അവരാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് അപ്പോൾ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് സ്ത്രീകൾക്കൊപ്പമാണ് സ്ത്രീപക്ഷ സർക്കാരാണ് കെ കെരമ എന്താ സ്ത്രീയല്ലേ കെ കെ രമയോട് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കെ കെ രമയ്ക്ക് സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊന്ന വിഷയം ചർച്ച ചെയ്യുന്നതിനായി അത് അതിലുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ക്രമക്കേട് ചർച്ച ചെയ്യുന്നതിനായി ആ വിഷയം അടിയന്തര പ്രമേയമാക്കി പ്രതിപക്ഷം ഒന്നടങ്കം അത് കൊണ്ടുവരുമ്പോൾ അത് കെ കെ രമ അവതരിപ്പിക്കുമ്പോൾ അറിയാമല്ലോ ഈ ഒരു ഒരാൾ കൊല്ലപ്പെട്ടു ഒരു രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം അയാളുടെ ഭാര്യ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് അവർ സ്വന്തം ഭർത്താവിന്റെ കൊലപാതകകളെ വിട്ടയക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതുവരെ വേറെ അടിയന്തരപ്രമേയം എന്നതായി എൻ്റെ ഓർമ്മയില്ല അപ്പോൾ ഇത് ചരിത്രമാണ് അങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ അത്രയും വഴിവിട്ട നീക്കം നടത്തിയത് കൊണ്ടാണ് വഴിവിട്ട നീക്കത്തെ വഴിവിട്ട നീക്കം എന്ന് തന്നെ പറയണം ഈ വിഷയത്തിൽ ആരാണ് കെ കെ രമയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഉപജാപക സംഘമായിട്ട് പ്രവർത്തിക്കുന്നത് അങ്ങനെ മാധ്യമങ്ങളെയും വ്യക്തികളെയും ഒക്കെ പഴിചാരി സി എങ്ങോട്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത് ഈ തെറ്റ് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ തെറ്റായി ഇത് മാറും എന്നുള്ളതാണ് അതിന് വി ഡി സതീശ്വരി എന്ന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പ്രതിപക്ഷം ചെയ്യേണ്ട ധർമ്മം കൃത്യമായി പ്രതിപക്ഷം ചെയ്യുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക് ഇവിടെ കൃത്യമായി ക്രിമിനൽ സംഘം ഉണ്ട് എന്നുള്ളതും ആ ക്രിമിനൽ സംഘത്തിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് സി പി ഐ എം ആണ് എന്നുള്ളതും ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ കാര്യമാണ് അത് ഈ നീക്കം ഇപ്പോൾ നടത്തുമ്പോൾ മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശിക്ഷാ ഇളവിന് നീക്കമില്ല അപ്പോൾ പിന്നെ ഇതുവരെ കണ്ടതൊക്കെ എന്താ സ്വപ്നമാണോ ഈ രേഖകളൊക്കെ എന്താ ആരെയാണ് ഈ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല പുകമറയാണ് മറ്റാരോ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് ജയിൽ മേധാവി ക്ഷമിക്കണം ജയിൽ മേധാവിയല്ല ജയിൽ ഡി ജി പി അദ്ദേഹം തന്നെ ബൽറാംകുമാർ ഉപാധ്യായെ കൃത്യമായി പറഞ്ഞതല്ലേ അത് ആസാദിക്ക അമൃത് മഹോത്സവൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ശിക്ഷാ ഇളവ് നൽകുന്നതിനായി ഏർപ്പാടാക്കിയ പദ്ധതിയായ ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ആയിരത്തിന് മേൽ ആളുകളെ വിട്ടയക്കുന്ന പട്ടികയിൽ പെട്ടുപോയ ആളുകളിൽ ഈ മൂന്ന് പേരും വന്നിട്ടുണ്ട് അതാണ് അപ്പോഴത്തെ ന്യായം അന്ന് ഹൈക്കോടതി വിധിയില്ലല്ലോ പക്ഷേ ആ ന്യായവും പൊളിഞ്ഞ് പാളീസായിപ്പോയി ജയിൽ സൂപ്രണ്ട് സ്വന്തമായി എടുത്ത തീരുമാനം ജയിൽ സൂപ്രണ്ട് ഇത് തിരുത്താൻ തയ്യാറല്ല വീണ്ടും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കെ കെ രമയ്ക്ക് ഈ വിവരങ്ങൾ തേടിക്കൊണ്ട് ഇരയുടെ ബന്ധുക്കളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ള ആ കൃത്യമായ പ്രോസ പ്രൊസീജ്യറിലേക്ക് കിടക്കുകയാണ് നടപടിക്രമത്തിലേക്ക് കിടക്കുകയാണ് എന്നിട്ടും ശിക്ഷാ ശിക്ഷായളവിന് നീക്കമില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ സബ്മിഷനിലൂടെ പ്രതിപക്ഷ നേതാവ് വന്ന് പറയുമ്പോഴാണ് അതുവരെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് മുഹമ്മദ് ഷാഫിയും അണ്ണൻ സുജിത്തും ടി കെ രജീഷും മാത്രമാണ് ഈ ട്രൗസർ മനോജ് ചിത്രത്തിലേക്ക് വരികയാണ് നാലു പേർക്ക് ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസം മനോജിന്റെ പേര് അതിനകത്ത് ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷേ ട്രൗസർ മനോജ് ആണെന്ന് ഐഡന്റിഫയാണ് കഴിഞ്ഞില്ല അതെ അപ്പൊ ഇന്നലെ അത് താഴെയായിരുന്നു പക്ഷെ മനോജിന്റെ പേരൊക്കെ കാണുന്നുണ്ട് നമ്മൾ അതിനകത്ത് പക്ഷേ ട്രൗസർ മനോജ് ആണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ഇന്നലെ കെ കെ രമേ രാത്രി ഏഴ് മണിക്ക് ഏഴയ്ക്ക് അല്ലെക്ലേ ചൊക്ലി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് മനോജിനെ വിട്ടയക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ആരായ്മാണ് ട്രൗസർ മനോജും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് അതെ നാലുപേരെ പുറത്തേക്കൊണ്ടുള്ള നീക്കം തന്നെയാണ് നടന്നിരുന്നത് അതെ അപ്പോൾ മൂന്ന് പേരുടെ പേര് ആ മൂന്ന് പേര് നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആണ് മനോജ് മാത്രം ട്രൗസർ മനസ്സിലാക്കാൻ പക്ഷേ ഈ ഈ നാല് പ്രതികളെ കൊലയാളി സംഘാംഗങ്ങളെ വിട്ടയക്കുന്നതിന് സർക്കാർ കാണിച്ച ആ ഒരു തിടുക്കവും ആ ഒരു ഊർജ്ജസ്വലതയൊക്കെ എന്നെ ഹട്ടാത് ആകർഷിച്ചു ഒരു സർക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാകാനും നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ ഇതാണ് പ്രൊട്ടക്ഷൻ കേരളം കണ്ടു കേരളത്തിന് മനസ്സിലായി അതാണ് ഇവിടെ സംഭവിച്ചത് ഒരു മാസം മുൻപ് ശിക്ഷ ഇളവ് തേടി ഈ ടി പി പ്രതികളൊക്കെ ഹൈക്കോടതിയെ സമീപിച്ചായിരുന്നു ഹൈക്കോടതി അപ്പോൾ തന്നെ എതിർത്ത് കളഞ്ഞു തള്ളി അതും സർക്കാർ കണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നിട്ടാണ് നിയമമന്ത്രി നമ്മുടെ മുന്നിൽ വന്ന് എന്താണ് പറഞ്ഞത് പി രാജീവ് വന്നിട്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ആര് നീക്കം നടത്താനാണ് അതൊക്കെ പറ്റുമോ നിയമപരമായിട്ട് ഇതൊക്കെ നിലനിൽക്കുമോ എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങൾ വരുന്നു അതിനുശേഷവും കെ കെ രമയ്ക്ക് ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോള് പോയിട്ടുണ്ട് എങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഇനി മൊഴിയെടുക്കാൻ പോയ പാവം പോലീസുകാർക്കെതിരെ ഞാൻ ഒറ്റവരെയും പറഞ്ഞ അവസാനം ഒറ്റവരെയുള്ള അതായത് ഈ കേസിൽ അതിനകത്ത് എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിച്ചോ മറിച്ചോ ഒന്നും പറയാനില്ല നിയമപരമായി അതായത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് വേറെ ഒന്നും നോക്കണ്ട രാഷ്ട്രീയമോ ഒന്നും നോക്കണ്ട പ്രതിപക്ഷത്തെ ഒന്നും നോക്കണ്ട നിയമപരമായി നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും ഹൈക്കോടതി ഉത്തരവ് മുന്നിലായിട്ടും ഇങ്ങനെ ഒരു നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സി പി ഐ എം അതിന് ഒപ്പം നിന്നിട്ടുണ്ട് എങ്കിൽ ഈ പ്രതികൾക്കൊപ്പമാണ് സർക്കാർ ഇരയായ കെ കെ രമയ്ക്കൊപ്പമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം ഒരു ഘട്ടത്തിലോ അല്ല ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എം പി രാജേഷ് പറയുന്നു ഒരു ഉപജാപക സംഘം പ്രവർത്തിച്ചിട്ടുള്ളത് അത് ആദ്യം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ഇപ്പോൾ സർക്കാർ അറിയാതെ ഒരു ജയിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഒരു ജോയിന്റ് സൂപ്രണ്ട് ഈ നാലു പേരുടെ പേരെഴുതി ചേർക്കുന്നു എന്നിട്ട് അത് ഇവരെ വിടുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം അന്വേഷിക്കാനായിട്ട് അവിടുത്തെ കമ്മീഷണർക്ക് കത്തയക്കുന്നു ഈ കത്ത് പുറത്തു വരുന്നതോടുകൂടി നമ്മൾ ഈ പിന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ കത്ത് പുറത്തു വരുന്നതോടുകൂടിയാണ് ഈ പറയുന്ന കേരളം ഈ വാർത്തയെ ശ്രദ്ധിക്കുന്നത് വിവരമറിയത് നോക്കൂ ഇതിനകത്ത് അന്ന് തന്നെ നിയമമന്ത്രിയായിട്ടുള്ള പി രാജീവ് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരനുകൂല്യവും ആർക്കും ഈ സർക്കാർ ചെയ്തു കൊടുക്കില്ല അവിടെ വരെ ശരിയാണെന്നേ കറക്റ്റ് ആണ് അതിനുശേഷം അപ്പോൾ ഇത് വലിയ വാർത്തയായി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർ അവർക്ക് ഇതിൻ്റെ മേളിൽ എന്താ പറയുക അവരൊരു ഒരു ഗൂഢാലോചന നടത്തി സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയായിരുന്നുവെങ്കിൽ അവർ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യുമല്ലോ സ്വാഭാവികമായും കാരണം സർക്കാരിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിനകത്ത് ഒരു മുന്നോട്ട് പോകാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കഴിയില്ല അതെങ്ങനെ കഴിയുക ഇവരൊരു ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട് ആഭ്യന്തര സെക്രട്ടറിയുണ്ട് വലിയ പിന്നെ എന്താ പറയുക പോലീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ അപ്പോൾ ഒന്നും ഒരു ഒരു പോലീസുകാരന് നേരെ പോയിട്ട് അവിടെ ഇപ്പം നിയമമന്ത്രി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും നമുക്ക് നമ്മുടെ പണിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇറങ്ങി പോകാൻ കഴിയില്ല അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇത് ആദ്യം തന്നെ പി രാജു പറയുന്നു അതുകൂടി അത് അവസാനിച്ചില്ല പിന്നെയും ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നു സഭയിൽ അത് ഉന്നയിക്കപ്പെടാൻ ആൾ അവസരം ലഭിക്കുന്നില്ല അടിയന്തര പ്രമേയം വരുമ്പോഴത്തേക്കും സ്പീക്കറാണ് പറയുന്നത് ഇതൊരു അഭ്യൂഹമോ ആരോപണവാണ് അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കുന്ന ഒരു സബ്മിഷൻ ആയിട്ടാണ് ഇന്ന് വരുന്നത് ഏതായാലും ഞാൻ ഞങ്ങളുടെ ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ ആദ്യഘട്ടം ഘട്ടത്തിൽ തന്നെ ഇങ്ങനൊരു നടപടി എടുക്കാമല്ലോ ഇതിന് ഇത്രയും ദിവസം വേണ്ട ഞാൻ പറയുന്നത് ഈ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഗൂഢാലോചന പോലീസ് സംവിധാനത്തിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അത് അവിടെ തടയിടേണ്ടത് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അല്ല അടുത്ത മണിക്കൂറിൽ സംഭവിക്കേണ്ട കാര്യമാണ് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്തൊരു കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഴി ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാക്കാനൊരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനകത്ത് ആക്ട് ചെയ്യാവുന്നതാണ് അത് മാത്രവുമല്ല ഇപ്പോൾ ഒരു എങ്ങനെയാണ് ഈ പറയുന്ന ജയിൽ സൂപ്രണ്ടിന്റെ ഈ ശിക്ഷയുടെ ഒരു കോപ്പി പോവുമല്ലോ സ്വാഭാവികമായിട്ടും അതായത് എന്താ കോടതിയിലെ വിധി എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഇരട്ട ജീവപരിയത്തോടി അല്ല അതെ അപ്പോൾ ആ ഇരുപത് വർഷത്തെ തളവിന് യാതൊരു തരത്തിലുള്ള ഇളവും പാടില്ല എന്നുള്ള കോപ്പി കൂടി ജയിൽ സൂപ്രണ്ടിൽ പോകണ്ടേ ആ ജയിൽ സൂപ്രണ്ടത് അറിഞ്ഞിരിക്കണമല്ലോ ഈ വന്നിരിക്കുന്ന ഓരോ പ്രതിയും എത്ര വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് അവരുടെ പേരിലുള്ള കുറ്റം ഇതെല്ലാം അദ്ദേഹത്തിന് അറിയണമല്ലോ അപ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കുന്ന ഒരു ജയിൽ സൂപ്രണ്ട് സ്വമേധയാ ഈ പറയുന്ന ആ നിയമം പിന്നെ ആ വിധിയെ മറികടന്നുകൊണ്ട് ആ പേരുകൂടി ഉൾപ്പെടുത്തുന്നു നമുക്ക് കരുതാനേ കഴിയില്ല അങ്ങനൊന്നും പറ്റില്ല ഒരു സംവിധാനത്തിനകത്ത് അപ്പോൾ ഇവിടെ ഏതോ ഒരു തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നു ആ നീക്കം എന്ന് പറയുന്നത് വളരെ രഹസ്യ സ്വഭാവത്തിലുള്ളത് ഒന്നായിരുന്നു ആ രഹസ്യ സ്വഭാവത്തിലുള്ള നീക്കം വളരെ പെട്ടെന്ന് പുറത്തായിരിക്കുന്നു ആ പെട്ടെന്ന് പുറത്തായ ആ നീക്കത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതാണ് പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളിൽ നിന്ന് വലിയ സമ്മർദ്ദം സി പി എം അനുഭവിക്കുന്നൊരു പാർട്ടി നിലയ്ക്ക് അനുഭവിക്കുന്നുണ്ട് ആ സമ്മർദ്ദം എന്താണെന്നുള്ളതാണ് അറിയേണ്ടത് അവരെന്ത് വേണമെങ്കിലും നാളെ ഒരു സമയത്ത് വിളിച്ച് പറയാം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളൊരു രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതായത് ഒരു രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഒരു കൊലപാതകത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾ ആ രാഷ്ട്രീയ നേതൃത്വത്തിനും തള്ളി പറയത്തില്ല മറിച്ച് ഒരു കൊട്ടേഷൻ സംഘത്തിൽ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നേ അപ്പം യഥാർത്ഥത്തിൽ ഇവരെന്തും വിളിച്ചു പറയാൻ എല്ലാ സമയത്തും ഈ ഈ പ്രതികളിൽ അവസാനത്തെ ആൾ ജീവിച്ചിരിക്കും വരെ ഈ പാർട്ടിക്ക് പ്രശ്നമാകട്ടോ കാരണം എന്താ വെച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലും ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വെളിപ്പെടുത്താവുന്ന ഒരു സാഹചര്യം നിലക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഉണ്ടായാൽ പിന്നെ ഈ പ്രസ്ഥാനത്തിന് കേരളത്തിൽ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ ഈ കൊലപാതകം ഈ കൊട്ടേഷൻ ഏറ്റെടുത്തിവർ ചെയ്യുന്നത് ഇവരെല്ലാവരും ഇവരുടെ ഒരു യൂത്തിലാണ് അല്ലെങ്കിൽ അവരെ ഒരു വളരെ യങ് ഏജിലാണ് ഈ കൊലപാതകം ചെയ്യുന്നത് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അതായത് ജീവിതത്തിൽ ഈ പരോളൊക്കെ കിട്ടിയെങ്കിലും അവരുടെ ജീവിതം ജീവിക്കേണ്ട സമയത്ത് അവർ ജയിലിലാണ് അതിനുള്ളിൽ എല്ലാ സൗകര്യവും ഏർപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സർവതന്ത്ര സ്വതന്ത്രരായി പുറത്ത് വിഹരിച്ചിരുന്ന അവർക്ക് ആ ഒരു ജീവിതം തിരിച്ചു കിട്ടും ആഫ്റ്റർ ടു ടു ഓർ ത്രീ ഇയേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചതെങ്കിലോ ഞങ്ങൾ അധികാരത്തിൽ വന്നുകഴിയുമ്പോൾ ഇന്നതൊക്കെ ചെയ്തു തരും അത് ഇത്രയും നീണ്ടു ഡിലേഡ് ആകുമ്പോഴേക്കും അവർ അസ്വസ്ഥരാകുമോണ്ട് സാർ അപ്പോൾ അവരുടെ ഒരു തരി മണ്ണ് വീണാൽ പോലും സി പി ഐ എമ്മിലെ പല നേതാക്കൾക്കും നോക്കുന്നുണ്ടാകും സജിത്ത് എന്ന പ്രതി ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇതിനകം പുറത്തു വന്നിരുന്നു ജയിലിൽ നിന്ന് വിവരം കിട്ടിയെന്ന് കെ കെ രമ്യാണ് നമ്മളോട് പറഞ്ഞത് ഇവർക്കൊക്കെ ജയിലിൽ ഇവരോട് അനുകൂലിക്കുന്നവരും പ്രതികരിക്കുന്നവരും ഒക്കെ അപ്പോൾ അവർ കൊടുത്ത വിവരം അനുസരിച്ച് ഈ തരത്തിലുള്ള ഭീഷണിയുണ്ട് എന്ന് പറയുന്നു ഉറപ്പായിട്ടും നമ്മുടെ മുന്നിലിരിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയാണ് മാത്രമല്ല കേസിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് തന്നെ പങ്കുണ്ട് എന്നുള്ളതാണ് തുടക്കം മുതൽ കെ കെ രമേ അടക്കം ഉന്നയിക്കുന്ന ആരോപണം അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാകും അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും ഇപ്പോൾ തിരുത്തും എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ അടുത്ത ഇതുമായി ബന്ധപ്പെട്ട അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണൂരിലെ കാര്യമാണല്ലോ കണ്ണൂരിലെ കൊട്ടേഷൻ സംഘാംഗങ്ങൾ പി ജയരാജന് പ്രതിരോധം തീർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മനു തോമസ് എന്നൊരു പാർട്ടിയിലെ മുൻ നേതാവ് ഡിവൈഎഫുടെ മുൻ ജില്ലാ പ്രസിഡന്റ് സി പി എം സം ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന വ്യക്തി അദ്ദേഹം പാർട്ടിയിലെ അംഗത്വം പുതുക്കാതിരുന്നത് ചില പ്രവണതകൾ കണ്ടതാണ് കണ്ടതുകൊണ്ടാണ് ആ പ്രവണതകൾ പാർട്ടിക്ക് അകത്ത് പറയുന്നു അതിന് മേൽ വരുത്തുന്നില്ല അപ്പോൾ അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ അപ്പോൾ നമ്മൾ കണ്ടിരുന്നത് പി ജയരാജൻ്റെ പോസ്റ്റിന് താഴെ ഇപ്പോൾ കൊട്ടേഷൻ സംഘങ്ങൾ അർജുൻ ആയങ്കി അടക്കമുള്ളവർ അന്നിരിക്കന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ കാണും ഇല്ല നോക്കൂ ഇതിന്റെ ഒരു തുടർച്ചയാണ് സ്മൃതി ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടാണല്ലോ ഞാൻ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ അസോസിയേഷൻ ഉണ്ടാകുന്നത് ഒട്ടും തന്നെ അഭിലഷണീയമായ ഒരു പ്രവണത അല്ല അത് കാരണം വെച്ചാൽ ഈ കൊട്ടേഷൻ സംഘം ുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് അവരെ സംരക്ഷിക്കണം അവര് അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാകും പിന്നെ അത്തരം ആളുകൾക്ക് സംരക്ഷണം കിട്ടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അങ് അതു അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വെള്ള പെട്ടെന്ന് ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാവുകയും അങ്ങനെയൊക്കെ കടന്നു വരികയും ചെയ്യാം ഇപ്പോൾ അത്ഭുത ഇപ്പം ഈ മനു തോമസ് അല്ലല്ലോ മനു തോമസ് ആദ്യം അല്ല ഈ പറയുന്ന ഈ കൊട്ടേഷൻ സംഘങ്ങളുമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും ഒക്കെ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഇപ്പോൾ മനു തോമസ് വന്നിട്ടൊരു സുപ്രഭാവത്തിൽ വെളിപ്പെടുത്തുകയല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് ഉണ്ട് കണ്ണൂർ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും അങ്ങനെയുള്ള ആളുകൾക്ക് പാർട്ടിയിൽ പാർട്ടിയുടെ ചില ആൾ പാർട്ടി നേതൃത്വത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് പാർട്ടിയിലെ ചില ആളുകളുമായി ബന്ധമുണ്ടായിരിക്കുന്നു അവരുടെ സംരക്ഷണം ലഭിക്കുന്നു എന്നൊക്കെയുള്ളത് വലിയ വിവാദമായി തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ മനു തോമസ് അത് വന്ന് വെളിപ്പെടുത്തുമ്പോൾ നമുക്കറിയാവുന്നത് പോലെ മനു തോമസ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനായിരുന്നു അല്ലേ സി പി എമ്മിൻ്റെ അതേ ഡി വൈ എഫിയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ് തലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ രീതിയിലൊക്കെ വളരെ ശ്രദ്ധേയനായി യുവ നേതാവ് തന്നെയാണ് മനു തോമസ് മനു തോമസ് ഇപ്പോൾ വന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കേരളത്തിന് പുതിയ കാര്യങ്ങളല്ലെങ്കിലും ആ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട പദവി വഹിച്ചിരുന്ന ഒരാൾ വന്ന് പുറത്തു വന്ന് പറയുമ്പോൾ അത് വലിയ വലിയ വെളിപ്പെടുത്തലാണ് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല നോക്കി ഇപ്പോൾ കഴിഞ്ഞ സ്മൃതിയുടെ ചർച്ചയിൽ വന്നിട്ട് കെ ടി കുഞ്ഞിക്കണ്ണം പറയുന്നുണ്ടായിരുന്നു സി പി എമ്മിനെ നിങ്ങൾ നിങ്ങളീ ചർച്ച ചെയ്യുന്നത് ശരിയാണ് സി പി എമ്മിനെ നന്നാക്കുക എന്നുള്ളത് ഈ ചർച്ചയുടെ ലക്ഷ്യമല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സി പി എം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട് അവർ രാഷ്ട്രീയ അധികാരത്തിൽ പലപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പോലും സി പി എം നേതൃത്വം കൊടുക്കുന്ന പിന്നെ സർക്കാരിന് കീഴിലെ പൗരന്മാരായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അപജയങ്ങൾ സംഭവിച്ചാൽ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന വിപത്ത് വളരെ വലുതാണ് അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ സി പി എമ്മിനെ നന്നായി ണം നമുക്ക് അത് നമുക്കത് ചുമതലപ്പെട്ടവരല്ല നമ്മളെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയൊന്നും അല്ലല്ലോ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് വിട്ട് കളയാൻ കഴിയുന്ന ഒരു സാധനമല്ല അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ അധികാരത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പാർലമെന്ററി ജനാധിപത്യത്തിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാവുകയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യും പൊതുസമൂഹം അത് ചർച്ച ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാജ്യം ഭരിക്കുന്നവരാണ് സംസ്ഥാനം ഭരിക്കുന്നവരാണ് അപ്പൊ ഈ നാളെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളുമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും സ്വർണ്ണം പൊട്ടിക്കുന്ന സംഘങ്ങളുമായിട്ടുമൊക്കെ ആ പാർട്ടിയിലെ ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ വെച്ച് പൊളുത്തുകയും അവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം അത് ചർച്ച ചെയ്യപ്പെടണം വളരെ സദ്യയോടുകൂടി സി പി എം കൈകാര്യം ചെയ്തിട്ടൊരു വിഷയമാണിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് വിവിധ ജില്ലാ സെക്രട്ടറിമാർ മത്സര രംഗത്തേക്ക് ഇറങ്ങിയായിരുന്നു ഇപ്പോൾ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ബാലഗോവാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങി പാർലമെന്റ് സമ്മേളനത്തിൽ വി എൻ വാസൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങി അതുപോലെ നമ്മുടെ എറണാകുളത്ത് പി രാജീവ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു മത്സരിക്കാൻ ഇറങ്ങി പി ജയരാജൻ മത്സരിക്കാനിറങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ ഇവരൊക്കെ തോറ്റു ഇവരൊക്കെ തോറ്റതിന് ശേഷം വാസവൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരിച്ചു വന്നു അതുപോലെ പി രാജീവ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരിച്ചുവന്നു ബാലുകാൽ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടും തിരിച്ചുവന്നു ഇവരൊക്കെ മന്ത്രിമാരായപ്പോഴാണ് പിന്നെ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചിട്ട് തോറ്റുപോയ പി ജയരാൻ തിരിച്ച് വന്നില്ല ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരിച്ച് വന്നില്ല അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട അന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ് അത് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് അനഭിലക്ഷണീയമായ ചില പ്രവണതകൾ രൂപപ്പെട്ടു വരുന്നു പാർട്ടിക്കുള്ളിൽ അതിന് ചില ആളുകൾ ചില സംരക്ഷണം നൽകുന്നു മനു മനുതോമസിന്റെ പോസ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ക്വാറി മുതലാളിമാരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സ്വർണ്ണം പൊട്ടിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം സ്വർണ്ണക്കടത്തുകാരായിട്ടുള്ള ബന്ധത്തിലൊക്കെ മനു തോമസ് പ്രതിപക്ഷത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിന്നത് പി ജയരാജനെയാണ് ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തെ അല്ല അല്ലെങ്കിൽ അപ്പം ആ പി ജയരാജൻ സംസ്ഥാന ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ തെറ്റായ പ്രവണതകൾ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് മനുതോമസ് പറയുന്നത് തോമസ് ആ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാൾ പുറത്തുനിന്ന് പറയുമ്പോൾ നമ്മൾ അയാളുടെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് കാരണം പ്രത്യേകിച്ച് ആകാശ് തില്ലങ്കരി എന്ന് പറയുന്ന ഒരാളുമായിട്ട് എന്താണ് ഈ പാർട്ടിക്ക് ബന്ധം അല്ലെങ്കിൽ അർജുനായങ്കി എന്ന് പറയുന്ന ആളാണോ അല്ലെങ്കിൽ ആകാശ് തില്ലങ്കരി ആളാണോ പുറത്തിറങ്ങിയ സി പി എമ്മിനെ പ്രതിരോധിക്കേണ്ട ഇത്തരം ഒരു വിഷയം വരുമ്പോഴത്തേക്കും അപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവർക്കൊക്കെ എന്താണ് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഷുഹൈബ് വധക്കേസിലെ പ്രതിയാണ് ആകാശ് തില്ലങ്കരി അല്ലെ ആകാശ് തില്ലങ്കരി പിന്നെ ഒരു വർഷം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താ ആകാശ് തില്ലങ്കരി പറഞ്ഞിരുന്നത് ഒറ്റുകാരൻ എന്നെ വിളിച്ചാൽ ഞാൻ വാർത്താ സമ്മേളനം നടത്തും എന്നാ പറഞ്ഞത് ഫേസ്ബുക്കിലാണ് പറഞ്ഞത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഒറ്റുകാരൻ എന്ന് വിളിച്ചാൽ ഞാൻ വാർത്താസമ്മേളനം നടത്തിയ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് എന്താണ് ഇവർക്കൊക്കെ വിളിച്ചു പറയാനുള്ള ഈ പല കാര്യങ്ങൾ എങ്ങനെയാണ് സി പി എം ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഭീഷണി നേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആരൊക്കെയാണ് ഇവരുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ത് സംരക്ഷണമാണ് ഇവർക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം സംരക്ഷണം ലഭിച്ചു നൽകുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം ഏതെങ്കിലുമൊക്കെ ജില്ലകളിൽ മാറിയിട്ടുണ്ടോ ഈ വിഷയം പരിശോധിക്കണം ആ വിഷയം പരിശോധിക്കപ്പെട്ടില്ല കുഴപ്പമെന്ന് വെച്ചാൽ അത് സമൂഹത്തിലാണെങ്കിൽ കുഴപ്പം സംസ്ഥാനത്തെ കുഴപ്പം ഈ നിങ്ങൾ സി പി എം എന്ന് പറയുന്ന ഒരു സന്നദ്ധ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ാണ് അത് പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രവർത്തിച്ച് എം എൽ എമാരെ ഉണ്ടാക്കുന്ന എം പിമാരെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഭരിക്കുന്ന പാർട്ടിയാണ് അവർ ഈ സംസ്ഥാനത്തിൽ ഭരണാധികാരത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിക്കുള്ളിൽ അനഭിലഷണീട്ടുള്ള പ്രവർത്തകൾ ഉണ്ടായാൽ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്തേ പറ്റുള്ള ഒരു കറക്ഷൻ ആണ്